ഇന്നത്തെ വീടെങ്കിലും ഒന്ന് കയറി കിട്ടിയാൽ മതിയേ. ഞാൻ എന്തൊക്കെ ഒരു വീട് ചെയ്തു എന്നറിയോ, ഏഹ് അതൊന്നും ഒരു മനസ്സന്മാര് കാണാനില്ല. ചിലവരെ വീട് എന്ത് കാട്ടിയാലാണ് അങ്ങനെ കേറുന്നത്, മനസ്സിടെ നീറയിക്കണ്. ചക്കന്മാരൊക്കെ കൂടി ആ വീട് എന്റെ പിന്നാലെ പോവുക, പിന്നെ ആരെങ്കിലും പന്റെ വീഡിയോ കാണുക. അതുകൊണ്ടേ ഇജേ ഇങ്ങനെ ഇങ്ങനെ ഇന്നോട്ടൊന്നും കാണില്ല. അതുകൊണ്ട് വീഡിയോ ഓണാക്കിട്ടേ ഇജേ കിടന്നിട്ട് ഇരുന്നിട്ടൊക്കെ കാലും കച്ചൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തോക്ക്. അപ്പൊ എല്ലാരും വരും എന്റെ കൂടെ. അപ്പൊ ഇജ് ലോകം മൊത്തം അറിയുന്ന ഒരാളും ആവും. ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ വീഡിയോ കാണുന്നുണ്ട്. അപ്പൊ ലൈക്ക് അടിച്ചിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പൊ ഇപ്പൊ തന്നെ നിങ്ങൾ ലൈക്ക് അടിച്ചിട്ട് വീഡിയോസ് കാണാൻ ശ്രമിച്ചോ കേട്ടോ. അപ്പൊ ഏതായാലും നമ്മള് വീഡിയോയിലേക്ക് പോകാം. എന്റെ റബ്ബേ, ഇന്നത്തെ വീടെങ്കിലും ഒന്ന് കയറി കിട്ടിയാൽ മതിയേ. ഞാൻ എന്തൊക്കെ ഒരു വീട് ചെയ്തു എന്നറിയോ, ഏഹ് അതൊന്നും ഒരു മനസ്സന്മാര് കാണാനില്ല. ചിലവരെ വീട് എന്ത് കാട്ടിയാലാണ് അങ്ങനെ കേറുന്നത്, മനസ്സിടെ നീറയിക്കണ്. ഏയ് എന്തൊക്കെ ഒരു വീട് ഞാൻ ചെയ്തിരിക്കണ്? അമ്മായിമാരെ തോൽക്കുന്നതും നാത്തുമാരെ ഉണ്ടാക്കുന്നതും കള്ളത്തിയാക്കുന്നതും ഇനിയൊന്നും ഞാൻ ചെയ്യാത്തില്ല. ഇനി ഇതോടെ ഞാൻ നിർത്തും. ഇതും കേറിയിട്ടില്ലെങ്കിൽ ഹേ മനസ്സിലെ പെരത്തെ പണിയും എല്ലാം കൂടി നിൽക്കുന്ന കൊണ്ട് കജ്ജനില്ല. ഏയ് ഇപ്പൊ എന്താപ്പൊ ഇതിനൊക്കെ പറ്റിയത്? വലിയ കുഴപ്പമൊന്നും ഇല്ലേനല്ലോ. ഭൂമിയിലെ മനുഷ്യൻ ഇത് അടച്ചിട്ടില്ലേ? എല്ലാ ഇവൾക്ക് വീടെടുത്ത് വീടെടുത്ത് കൊടുപ്പോ ഞാൻ തായാ. എല്ല കുട്ടിയെ, ഇനിയിപ്പോ എന്റെ വീടൊന്നും ഇല്ലേ? അല്ല ഇജിപ്പോ എന്താ ഒറ്റക്ക് വർത്താനം പറയണത്? പൊന്നാരൻ്റെ അമ്മിന്താത്ത, അതൊന്നും പറയാതിരിക്കുക നല്ലത്. ഈ പോക്ക് പോവാൻ ഇച്ചു നല്ലോണം ഭ്രാന്താവോ? ഇന്നൊക്കെ അറിയണല്ല ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഈ വീഡിയോ എടുത്തിട്ട് വിട്ടെടുക്കണെന്ന്. എന്നിട്ട് എന്റെ വീഡിയോ കാണാൻ ഒരു മനുഷ്യന്മാരില്ല. അതുകൊണ്ട് ഞാൻ അത് നിർത്തിയാലോചിച്ചിട്ടിരിക്കുകയാണ്. ഹേയ് എനിക്ക് ഈ പോക്ക് പോവാൻ പൊന്നാര അമിന്താത്ത ഭ്രാന്താവൂ. പൊന്നാരൻ്റെ പോലെ അതെന്തി പറഞ്ഞ ശരിയാവോ? ചിലപ്പോ ഈ പോക്ക് പോവാൻ എനിക്ക് ഭ്രാന്താവും. ഇജെ ഏതായാലും മാറ്റി പൊടിക്ക്. ഇജ് ഒന്നും അമ്മായിമാരുടെ പോരോ നാത്തുവിന്റെ പോരോ ഒന്നും ഇട്ടെത്തുന്ന കാര്യമില്ല. ഇപ്പൊ ഫേസ്ബുക്ക് തുറന്നാലും യൂട്യൂബ് തുറന്നാലും ആകെ കളിക്കണത് എന്താന്നറിയോ? തമ്പിനേല്. അത് എന്ത് തമ്പിനേല്? ലേറ്റസ്റ്റ് മോഡൽ തമ്പിനേല്. എന്റെ ബളേജ് ഒന്ന് കാണാം. ഞാൻ തന്നെ ആകെ തയ്ച്ചു പോയി. അതുകൊണ്ട് ഇജെ ഇമ്മാതി പരിപാടിയൊക്കെ നിർത്തിയിട്ട് അങ്ങനത്തെ ഒരു തമ്പിനേല് ഉണ്ടാക്കിയാണ് വിട്ടുകൊടുത്തോക്ക്. ഇജി ഇതെങ്ങനെ കേറി 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 പോവും? പിന്നെ എനിക്ക് പരാതി പറയാനും നേരം ഉണ്ടാവൂല. ഏതായാലും ഇജ് അങ്ങനത്തൊക്കെ ഒന്ന് ചെയ്തു നോക്ക്. അല്ല അമീന്താത്ത, നിങ്ങൾ എന്താ ഈ പറഞ്ഞത്? ഇച്ചൊന്നും മനസ്സിലായില്ല. നമ്മള് വീഡിയോ എടുത്ത് കഴിഞ്ഞാലല്ലേ ഈ തമ്പിനേല് വെച്ച് കൊടുക്കുക. അത് വീഡിയോ ആക്കി ഇടുന്നുണ്ടാ? അതെങ്ങനെ? നിങ്ങൾ ഏതാ നിങ്ങക്ക് മനസ്സിലാവണ രീതിയിൽ പറ. എങ്ങനെയെങ്കിലും ഞാൻ വീഡിയോ ഇട്ടിട്ടൊന്ന് കഴിച്ചിട്ടാവട്ടെ. ഏതാ നിങ്ങൾ ബാക്കിയുണ്ട് പറഞ്ഞൂടി. ഏതായാലും ഞാനത് മുഴുവൻ പറഞ്ഞിട്ടേ പോണുള്ളൂ. എനിക്കിപ്പോ ഞാൻ പറഞ്ഞൊന്നും മനസ്സിലായില്ലല്ലോ. ഇച്ചു ആദ്യം അത് പറഞ്ഞപ്പോ മനസ്സിലായില്ല. പക്ഷെ അത് കണ്ടപ്പോഴല്ല മോളെ അമ്മത്തെ ഒലക്കമ്മത്തെ ഒരു തമ്പിനേലാന്ന് ഞാൻ വിചാരിച്ചത്. തമ്പിനേല് എന്നാലേ അന്നോട് പറയാനേ നല്ലോം വാലക്കാറ്റൊരു പെണ്ണ്. പെണ്ണിന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. എനിക്ക് കേക്കണ ഇത്ര പോകുന്ന ഒരു ഡ്രസ്സും ഒരു പാന്റും ആ മൈൻ്റെ മേലെ കൂടെ ഒരു പാവടയും ചുറ്റിട്ട് ഓള് കെടുന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനൊക്കെയാണ് ഓള് ചെയ്യുന്നത്. എന്താപ്പൊ ലോകം പോയ പോക്കേ? ഇന്നിട്ടേ ഒരു കാലം കൊണ്ട് ഇങ്ങനെ ഒരു കാലം കൊണ്ട് ഇങ്ങനെ അടിയിലിട്ട പാൻ്റ് ഇറഞ്ഞു കൊണ്ട് കാണുന്നുണ്ട്. അബേ ഇമ്മാതി വരമ്പാട്ട പെണ്ണുങ്ങളൊക്കെ ഉണ്ടായാൽ പിന്നെ എങ്ങനെയാ ഇവിടെ ചക്കന്മാരൊക്കെ കൂടി ആ വീട് എന്റെ പിന്നാലെ പോവുക, പിന്നെ ആരെങ്കിലും പന്റെ വീഡിയോ കാണുക. അതുകൊണ്ടേ ഇജേ ഇങ്ങനെ ഇങ്ങനെ ഇന്നിട്ടൊന്നും കാണില്ല. അതുകൊണ്ട് വീഡിയോ ഓണാക്കിട്ടേ ഇജേ കിടന്നിട്ട് ഇരുന്നിട്ടൊക്കെ കാലും കച്ചൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തോക്ക്. അപ്പൊ എല്ലാരും വരും എന്റെ കൂടെ. അപ്പൊ ഇജ് ലോകം മൊത്തം അറിയുന്ന ഒരാളും ആവും. എല്ലാം ഡബളേ ഞാൻ തന്നെ ആകെ തയ്ച്ചു പോയി. ഓള കാലോണ്ട് ഒന്നിങ്ങനെ ഹൈ പിന്നെ ഓള് പിന്നെ കല്യാണം കേൾക്കത്തെ പെണ്ണാൻ തോന്നുന്നു. 23 വയസ്സാണെന്നാണ് പേരക്കുട്ടികൾ പറഞ്ഞത്. അവളെ വട്ടിമായൂർ കണ്ടാ ചേർക്കൂ 10 പ്രസവിച്ച മെയിനാണ്. ഏഹ് 10 പ്രസവിച്ച ഇന്റെ വട്ടിമായൂർ ഒന്നുമില്ല. ഏഹ് എന്നാ ഓ കല്യാണം കേൾക്കാത്ത ഓളെ വട്ടിമായൂർ ഇങ്ങനെ. എന്നിട്ട് അത് ടൈറ്റുള്ള കുപ്പായും ടൈറ്റുള്ള പാൻ്റെ കെട്ടിട്ട് ഓള് ഡാൻസ് കളിക്കുന്നതും അതിന്റെ റബ്ബേ ഇത് കണ്ടിട്ട് ഞാൻ ആകെ ഇതായി. അതുകൊണ്ട് ഇച്ച എന്നോട് പറയാനുള്ളത് ഈ അമ്മായിമ്മ പോരും നാത്തുമ്പോടെ കണ്ട് ഒഴിവാക്കിട്ടേ. ഏഹ് ഇജ് കിടന്നിട്ടും ഇരുന്നിട്ടൊക്കെ ഒന്ന് കാലും കഞ്ചൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തോക്ക്. അപ്പൊ എല്ലാരും എന്റെ കൂടെ വരും. ഇജ് ലോകാമൊത്തം അറിയുന്ന ഒരാളും ആവും. എന്തായി എങ്ങനുണ്ട് നമ്മളെ ഒരു ഐഡിയ? ഇങ്ങനൊന്ന് ചെയ്തോക്ക് ജി. പൊന്നാരൻ്റെ അമ്മേന്താത്ത അങ്ങനത്തെ പണിക്കൊന്നും നമ്മളെ കിട്ടൂല. നമ്മൾ നന്നായി കുടുംബം കുട്ടികളൊക്കെ ആയിട്ട് നിൽക്കുന്നവരാണ്. ഇങ്ങനെ കജ്ജും കാലും കാണിച്ചു കൊടുത്തിട്ടൊന്നും നമ്മളെ എവിടെയും വൈറലായി നിൽക്കണ്ട. നമ്മൾ കഷ്ടപ്പെട്ടിട്ട് തന്നെ നമ്മൾ വീഡിയോ എടുക്കണത്. അത് നല്ല രീതിയിൽ തന്നെയാണ് ഞാൻ വീഡിയോ എടുക്കണത്. അങ്ങനെയൊക്കെ കഴിച്ചിട്ടായാൽ മതി. അല്ലാണ്ട് ഇപ്പൊ ആ പെണ്ണ് കാട്ടിയത് കിടന്നിട്ട് ഇരുന്നിട്ടൊന്നും കജ്ജും കാലും കാണിക്കാൻ നമ്മക്കൊണ്ട് പറ്റൂല. ഇതാ നിങ്ങൾ പറഞ്ഞത് ലേറ്റസ്റ്റ് മോഡൽ തമ്പിനേല്? ഞാനും വിചാരിച്ചു വേറെ എന്തെങ്കിലുമാണ്. പൊന്നാരാമിൻ്റെ ഇന്ന അതിന് കിട്ടൂല. അള്ളാ ഞാനേ കുറച്ചുകൂടെ എനിക്ക് കേട്ടിട്ടാണ് ആകെ എന്തോ പോലെ റബ്ബേ ഈ പെണ്ണുങ്ങളെന്നല്ല അമ്മ അതീ പരിപാടിയൊക്കെ ചെയ്യുന്നത്. ഏതായാലും പൊന്നാര അമ്മിന്താത്ത ഇച്ചിപ്പൊ നേരല്ല. ഞാൻ നല്ല രീതിയിൽ അമ്മയമ്മ പോരും നാത്തുമ്പോരും ഒക്കെ എടുത്തിട്ട് ഞാൻ എങ്ങനെയെങ്കിലും പിക്കോളൂ. നിങ്ങൾ ഏതായാലും പോവാൻ നോക്കി. ഞാൻ ഏതായാലും വീട് എടുക്കട്ടെ. അതിന്റെ ബളേജ് എന്റെ പരാതിപ്പെട്ടി എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു എന്നുള്ളൂ.
സോഷ്യൽ മീഡിയയിലൊക്കെ ഇമ്മാതിരിയുള്ള തമ്പനയിലൊക്കെ ഇറങ്ങിക്കണമെന്ന് അറിയാൻ വേണ്ടി പറഞ്ഞതാണ്. ലേറ്റസ്റ്റ് മോഡൽ തമ്പനയിലേ ഏതായാലും ഒലക്കമ്മത്തെ ഒരു തമ്പനയിലായി പോയി. ഓള് കിടന്നിട്ട് ഇരുന്നിട്ട് കുറെ ഞാൻ ചുരുത്തും ചെയ്തേക്കും, കുറെ ഞാൻ അവളെ പ്രായം പറഞ്ഞു ചെയ്തേക്കും. എന്താ അപ്പൊ ഓളക്കഥ? ഏതായാലും അമിന്താത്ത നീ നിൽക്കണില്ല, ഇനി ഏതായാലും എന്റെ വീട് ഏതായാലും ഇതൊന്ന് നടത്തിക്കോ. ജി ജി പറഞ്ഞേരി, ആ കുടുംബം മറന്നിട്ടൊന്നും ഒരു കളി കളിക്കണ്ട പെണ്ണുങ്ങളെ. നമുക്ക് എന്നും നമുക്ക് ഈ വീടും ഇതൊന്നും ഉണ്ടാവില്ല, നമുക്ക് കുടുംബത്തിനുള്ള മാപ്പിളാരും കുട്ടികളൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. ഏതായാലും നമ്മൾ പോവാണ്, ഇനി നമ്മളാ വീഡിയോ ഒന്നും കൊളാക്കണില്ല, ഞാൻ എടുത്തോട്. എന്റെ റബ്ബേ, കാലം പോയി പോക്കേ, കേട്ടിട്ട് എനിക്കെന്നെ ആകെ എന്തോ പോലെ റബ്ബേ. ഈ പെണ്ണുങ്ങൾ തന്നെ ഇങ്ങനെ ഒരുമ്പെട്ട് നടന്നാ എന്താ കാട്ടുക? മനസ്സിന് പറയാളത് പറഞ്ഞു ചെയ്ത് ഇനി പെമ്പറന്നോളായിട്ട് ലേറ്റസ്റ്റ് തമ്പിനേലും ഏറ്റവും ഉണ്ടാക്കുള് ഏയ് വീഡിയോ കയറാൻ വേണ്ടിട്ട് ഇമ്മ അത് പരിപാടി ഓള് ചെയ്യപ്പോ അവർത്ത് ഇന്നിട്ട് ലാസ്റ്റ് പലരും കൂടി പിന്നെ പരാതിയാക്കുവോ റബ്ബേ. ഏയ് ഏതായാലും ഓളെ മാപ്പിള അറിഞ്ഞിട്ട് നിന്നെ തച്ചുള്ളൂ. ഏയ് കണ്ടിട്ട് ഓളാ പറച്ചിലൊന്നു വെച്ച് തോന്നുന്നില്ല ഓൾ അങ്ങനെ ചെയ്യുമെന്ന്. ഏയ് പറയാൻ പറ്റൂലേ, പെണ്ണുങ്ങളെ ബുദ്ധിയാണ്, മോന്തിന്റെ സ്വഭാവമാണ് പെണ്ണുങ്ങള്. അപ്പൊ ഞാനടക്കം അങ്ങനെ തന്നെ ആവൂല. ഏതായാലും പറയാള് പറഞ്ഞ ഒരു മനസ്സന്മാരോട് ഞാൻ ഈ കഥ പറയില്ല. എനിക്കന്നെ പാല കിട്ടുവോ പറ ഓട്ടെ ഞമ്മള് ഇവിടുന്ന്.